ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡക്ക് മപ്പാസ് ആണ്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡക്ക് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഡക്ക് ഞാനിവിടെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് ഇതൊരു 4 വിസിൽ വരുന്നിടം വരെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഡക്ക് മപ്പാസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് 2 വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. 6 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം തേങ്ങയുടെ 2/2 പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വഴറ്റിയ മിക്സും തേങ്ങയുടെ 2/2 പാലും ചേർത്ത് ഡക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാണ്. ഗരം മസാല ഒന്നും പൊടിക്കുന്നില്ല, ഞാൻ അല്ലാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വഴറ്റുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുന്നതാണ്. ഈ സവാള കുറച്ച് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഈ സവാളയും തക്കാളിയൊക്കെ ഇത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കാരണം ഇനി ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം ഒന്ന് വഴറ്റിയെടുക്കണ്ട, ഇത്രയൊക്കെ സമയം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 2/2 പാല് ചേർത്ത ശേഷം ഞാൻ ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് 1-2 വിസിൽ മാത്രം ഒന്ന് വരുത്തിച്ച ശേഷം തീ ഓഫ് ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ 4 വിസിൽ വരുത്തിയിരുന്നു, പക്ഷേ ഡക്ക് ശരിക്കും വെന്തിട്ടില്ല. ഓരോ ഡക്കിനും ഓരോ വേവാണ്. അപ്പോൾ അത് നിങ്ങൾ ഡക്കിന്റെ അനുസരിച്ച് അത് ആദ്യം 4 വിസിൽ വരുത്തിച്ച് നോക്കണം. ഇത് 4 വിസിൽ വന്നിട്ട് വെന്തിട്ടില്ല. ഇനിയിപ്പോൾ തേങ്ങാപ്പാലെ ഒഴിച്ച് ഞാനതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2/2 പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങയുടെ 2/2 പാൽ ആഡ് ചെയ്ത് ഈ സവാള വഴറ്റി ചെയ്ത് ഇതെല്ലാം ഒന്ന് തിളച്ച ശേഷം ഇത് കുക്കറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കും. ഇപ്പൊ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി എന്നിട്ട് ഇത് 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. 2-3 വിസിൽ വരെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഡക്കിനൊക്കെ ഇച്ചിരി വേവുള്ള കൂട്ടത്തിലാണ്, ചിക്കന്റെ കൂട്ടല്ല, ഇച്ചിരി വേവൊക്കെ ഉണ്ട്.
എന്റെ ഈ ഡക്കിന്റെ കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല. ഇത് രണ്ടു മൂന്ന് വിസില് വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ രണ്ട് വിസില് കൂടെ വന്നിട്ട് ഞാനിതൊന്ന് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. വറ്റിച്ച ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 1/2 ചേർക്കും. അതിനുശേഷം കടുക് വറുത്തൊഴിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഡക്ക് പപ്പാസ് റെഡിയായി കഴിയും. ഇപ്പൊ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഡക്ക് വറ്റിച്ച ശേഷം ഇതിലേക്ക് 1/2 കൂടെ ചേർത്ത് ഞാനിത് മിക്സ് ചെയ്തു. എന്നിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡക്ക് പപ്പാസ് റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഡക്ക് മപ്പാസ് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.